ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത ശംഖുചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാളേശമനിശം പ്രതിഭാവയാമി അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം വിപദശുഗാധാതുലസുധാം കിമർത്ഥം വ്യർത്ഥം വോ വ്രജതകുപദേ കുൽസിതഗദേ പരീക്ഷ സാക്ഷീയശ്രവണഗതമുക്തിയുക്തികഥനേ ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തിയ സൂരയ തേജോ വാരിമൃതാ യഥാ വിനിമയോ യത്രത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി ശ്രീമദ്ഭാഗവതം ഷഷ്ഠസ്കന്ധം അധ പ്രഥമോധ്യായ പ്രസിദ്ധമായ അജാമിള ചരിതം ആണ് ആറാം സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിന്റെ വിഷയം. രാജോവാച നിവൃത്തിമാർഗകഥിതാദോ ഭഗവതാ യഥാക്രമയോ ഗോപലബ്ധേന ബ്രഹ്മണായ അസംസ്മൃതി പ്രവൃത്തിലക്ഷണശ്ചൈവ ത്രൈഗുണ്യവിഷയോ മുനെ യോസാവലീന പ്രകൃതേ ഗുണസർഗ പുനഃ പുനഃ അധർമ്മലക്ഷണാനരകാശ്ചാനുവർണിത മന്വന്തരാശ്ച വ്യാഖ്യാത ആദ്യ സ്വയംഭുവോ യഥാ പ്രിയവ്രതോത്താനപാദുർവംശസ്തച്ചരിതാനി ച ദേവവർഷസമുദ്രാദ്രി നദ്യുദ്യാന വനസ്പതീൻ ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനത ജ്യോതിഷാം വിവരാണാം ച യഥേദം അസൃജത് വിഭോ അതുനേഹ മഹാഭാഗ യഥയോ നരകാം നര നാനാ ഉഗ്രയാതനാൻ നേയാ തന്മേ വ്യാഖ്യാതുമർഹസി. പരീക്ഷിത്ത് ശുഗമഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അല്ലയോ മഹാമുനെ, സർവജ്ഞനായ നിന്തിരുവടി സംസാരത്തിൽ നിന്ന് നിവൃത്തിക്കായുള്ള മാർഗം, മോക്ഷത്തിനുള്ള മാർഗം വേണ്ടതുപോലെ ആദിയിൽ അരുളി ചെയ്തു. യോഗാഭ്യാസം കൊണ്ട് ബ്രഹ്മലോകം പ്രാപിക്കാമെന്നും ബ്രഹ്മപ്രളയ അവസരത്തിൽ മുക്തിയെ പ്രാപിക്കാമെന്നും അങ്ങ് പറയുകയുണ്ടായി. ത്രിഗുണാത്മകമായ മായയെ ജയിക്കാത്തവർ മൃതനായതിനു ശേഷം സ്വർഗ നരകങ്ങളിലേതിലെങ്കിലും പ്രവേശിച്ച് കർമ്മഫലത്തെ അനുഭവിച്ച് ശേഷിക്കുന്ന കർമ്മഫലങ്ങളുമായി ഭൂമിയിൽ തന്നെ ജനിക്കുന്ന പ്രവൃത്തി മാർഗത്തെക്കുറിച്ചും അങ്ങ് പറയുകയുണ്ടായി. അധർമ്മനിരതരായവരെ ചെന്നെത്തുന്ന ബഹുവിധ നരകങ്ങളെയും മന്വന്തരങ്ങളെയും ആദ്യമനുവായ സ്വയംഭുവനെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ വംശം, ചരിതം മുതലായവയും ഭൂമിയിലെ ദ്വീപുകൾ, വർഷങ്ങൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, ഉദ്യാനങ്ങൾ, ഓരോ ദ്വീപിലുമുള്ള വൃക്ഷങ്ങൾ മുതലായവയെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി. ഭൂമണ്ഡല വിഭാഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, അവയുടെ അളവുകൾ, സൂര്യൻ ചന്ദ്രൻ മുതലായ ജ്യോതിർഗണങ്ങളുടെയും അലോകാദികളുടെയും സംസ്ഥാനാദികൾ, അവയെ ഭഗവാൻ നിർമ്മിച്ച വിധം തുടങ്ങിയവയും അങ്ങ് എനിക്ക് വിവരിച്ചു തന്നു. അല്ലയോ മഹാമുനെ, മനുഷ്യൻ എപ്രകാരം ഇരുന്നാലാണ് ഘോരങ്ങളായ നരകങ്ങളെ പ്രാപിക്കാതിരിക്കുക? അതിനെക്കുറിച്ച് അവിടുന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ശ്രീ ശുക ഉവാച നചേതിഹൈവ അപചിതം അപചിത്യം യഥാംഹസ കൃത്യസ്യ കുര്യാൻ മന ഉക്തിപാണിഭി ധ്രുവംസവൈ പ്രേത്യ നരകാനുപേതി യേ കീർത്തിതാ മേ ഭവതസ്തിഗ്മയാതന തസ്മാ ഗുരേ വാശ്യുഹ പാപ നിഷ്കൃതോ യതേത മൃത്യോർ അവിപദ്യതാത്മന ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ ശ്രീ ശുകൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, മനസ്സ്, ശരീരം, വാക്ക് എന്നിവയെ കൊണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായ പാപത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രായശ്ചിത്തം ചെയ്യാത്തവർ നിശ്ചയമായും നരകത്തെ പ്രാപിക്കുന്നു. രോഗകാരണത്തെ അറിയുന്ന ഭിഷഗ്വരൻ രോഗിയെ വേണ്ടതുപോലെ ചികിത്സിച്ച് രോഗശമനം വരുത്തുന്നത് പോലെ ജരാ നര ആദികൾ ബാധിച്ച് ശരീരം ക്ഷീണിക്കുന്നതിന് മുൻപായി തന്നെ പാപത്തിന് പരിഹാരാർത്ഥമായിട്ട് പ്രായശ്ചിത്തം ചെയ്തു കൊള്ളണം.
രാജോവാച ദുഷ്ടശ്രുതാഭ്യായത് പാപം ജാനന്യപ്യാത്മനോ അഹിതം കരോതി ഭൂയോ വിവശ പ്രായശ്ചിത്തമധോ കഥം ക്വചിന്നിവർത്തതേ അഭദ്രാത് ക്വചിഞ്ചരതി യത് പുനഃ പ്രായശ്ചിത്തമധോ അപാർത്ഥം മന്യേ കുഞ്ചരശൗചവത്. പരീക്ഷിത് ചോദിച്ചു, അല്ലയോ മഹാമുനി, പാപകർമ്മങ്ങൾ ആത്മശത്രുക്കളാണ് എന്ന് അറിഞ്ഞിട്ടുകൂടി പിന്നെയും മായാവശകതനായി അവ ചെയ്യുന്നവന് പ്രായശ്ചിത്തം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? പ്രായശ്ചിത്തം കൊണ്ട് സ്വല്പസമയം പാപമുക്തനാകുന്നു, പിന്നെയും പാപത്തെ ചെയ്യുന്നു. അതുകൊണ്ട് പ്രായശ്ചിത്തം ആനയുടെ സ്നാനം പോലെ വ്യർത്ഥമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരാനയെ വൃത്തിയായി കുളിപ്പിച്ച് കരയ്ക്ക് കയറ്റിയാൽ അതെന്താ ചെയ്യുക? വീണ്ടും മണ്ണ് വാരി തൻ്റെ തലയിൽ കൂടെ ഇടുന്നു. അപ്രകാരം തന്നെ പ്രായശ്ചിത്തത്താൽ പാപശമനം ചെയ്തവർ വീണ്ടും പാപചിന്ത കാരണം പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ശ്രീ സുഗവാച കർമ്മണ കർമ്മനിർഹാരോ നഹി ആത്യന്തികൈഷ്യതേ അവിദ്വതികാരിത്വാ പ്രായശ്ചിത്തം വിമർശനം നാശ്നദപേത്യമേവാന്നം വ്യാധയോ അഭിഭവന്തിഹി ഏവം നിയമകൃത് രാജൻ ശനേ ക്ഷേമായ കൽപ്പതേ. ശ്രീ ശുകൻ പറഞ്ഞു, രാജാവേ, കൃച്ഛ്രം ചാന്ദ്രായണം തുടങ്ങിയ പ്രായശ്ചിത്ത കർമ്മങ്ങളെ കർമ്മത്തിൻ്റെ ആത്യന്തിക പാപനാശമായിട്ട് കണക്കാക്കാറില്ല. അതിൻ്റെ ആ പാപത്തിൻ്റെ നാശകാരണമായിട്ട് വിദ്വാൻമാർ പറയണില്ല. ഇവ അവിദ്യന്മാരെ അജ്ഞാനികളെ ഉദ്ദേശിച്ച് വിധിച്ചതാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ പാപകർമ്മങ്ങൾ പൂർണ്ണമായി നശിച്ചു പോവുകയുള്ളൂ. പഥ്യമായ അന്നം മാത്രം ഭക്ഷിക്കുന്നവനെ രോഗങ്ങൾ പിടികൂടുകയില്ല. അതുപോലെ തന്നെ തപസ് മുതലായ നിയമങ്ങളെ നിരന്തരം അനുഷ്ഠിക്കുന്നവൻ ക്രമേണ മോക്ഷത്തിന് അധികാരിയായിത്തീരുന്നു. തപസാ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യായമേന നിയമേന ച ദേഹവാഗ്ബുദ്ധിജം ധീരാ ധർമ്മജ്ഞ ശ്രദ്ധയാന്വിത ക്ഷിപന്ധ്യഹം മഹത് അഭി വേണുഗുൽമം ഇവാനല. തപസ് ബ്രഹ്മചര്യം ശമം ദമം ദാനം സത്യം ശൗചം യമം നിയമം മുതലായവയോടുകൂടിയവരും ധർമ്മജ്ഞരും ധീരന്മാരുമായുള്ളവരുടെ വാക്ക് മനസ്സ് ശരീരം മനസ്സാ വാചാ കർമ്മണ ചെയ്ത ആ മഹത്തായ പാപങ്ങൾ കൂടി ഉണങ്ങിയ മുളക്കൂട്ടം തീയിൽപ്പെട്ട് നശിച്ചു പോകുന്നത് പോലെ ഇല്ലാതായിത്തീരുന്നു. കേചിത് കേവലയാ ഭക്തിയ വാസുദേവ പരായണ അഖം ദുന്വന്തി കസ്നേന നീഹാരമിവ ഭാസ്കര. ഭഗവാൻ വാസുദേവനെ തന്നെ പരമ ആശ്രയമായി കണക്കാക്കി ഏകാന്ത ഭക്തിയോടുകൂടി അനന്യ ഭക്തിയോടുകൂടി സേവ ചെയ്യുന്നവരുടെ സമസ്ത പാപങ്ങളും മഞ്ഞിൻ സൂര്യൻ്റെ ആ പ്രകാശം വരുമ്പോൾ മഞ്ഞിൻ കൂട്ടങ്ങളെ എപ്രകാരമാണോ നശിക്കുന്നത് അപ്രകാരം ഭഗവാൻ നശിപ്പിക്കുന്നു. നദദാഹി അഖവാൻ രാജൻ പൂയേതാ തവ ആദിഭി യഥാ കൃഷ്ണാർപ്പിത പ്രാണ തത് പുരുഷ നിഷേവയാ. ഭാഗവതോത്തമന്മാരുടെ സംസർഗം കൊണ്ട് കൃഷ്ണനിൽ ഭക്തി ഉറച്ച് സർവവും ഭഗവാനിൽ സമർപ്പിച്ചവൻ്റെ പാപങ്ങളെല്ലാം വളരെ വേഗത്തിൽ നശിച്ചു പോകുന്നു. തപസ് മുതലായവ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇത്ര വേഗത്തിൽ മനഃശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയില്ല. സ്തുദ്രീചീനോ ഹി അയം ലോകേ പന്ഥാക്ഷേമം അകുതോ ഭയ സുശീലാ സാധവോ യത്ര നാരായണപരായണ പ്രായശ്ചിത്താനി ചീർണാനി നാരായണപരാമുഖം ന നിഷ്പുനന്തി രാജേന്ദ്ര സുരാ കുംഭമിവാപക. ഭക്തിമാർഗം ഏറ്റവും ലളിതമാണ്, ഭയമോ ദുഃഖമോ ഇല്ലാത്തതുമാണ്. നാരായണപരായണരും പരസേവന തൽപരരുമായ പുണ്യജനങ്ങൾ ഇക്കാര്യത്തിൽ സഹായിക്കാനുണ്ടാവും. ഭഗവാൻ നാരായണനിൽ ഭക്തിയില്ലാത്തവന് പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? മദ്യം നിറച്ചിരിക്കുന്ന കുംഭത്തെ ശുദ്ധമാക്കാൻ പുണ്യനദികൾക്ക് കൂടി സാധിക്കുമോ? എത്ര കഴിയാലും ആ മദ്യത്തിൻ്റെ മണം ആ കുംഭത്തിൽ ബാക്കി നിൽക്കുമല്ലോ.
സഹൃന്മന കൃഷ്ണവതാരവിന്ദയോർ നിവേശിതം തദ്ഗുണരാഗിവൈരാഗിയൈരിഹ നദേയമം വാശവൃതശ്ച തദ്ഭടാൻ സ്വപ്നേഭി പശ്യന്തി ഹി ചിർണ നിഷ്കൃത. ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തവരാണ് എങ്കിൽ കൂടി ഗുണങ്ങളിലുള്ള താല്പര്യ നിമിത്തം മനസ്സിനെ ഒരു തവണയെങ്കിലും ഭഗവാന്റെ തൃപാദ അരവിന്ദങ്ങളിൽ സമർപ്പിച്ചാൽ ചെയ്തുപോയ സർവപാപങ്ങൾക്കും പ്രായശ്ചിത്തമായിത്തീരുന്നു. അവർക്ക് പിന്നെ യമനെയോ യമപാശം പിടിച്ചിരിക്കുന്ന ഭടന്മാരെയോ സ്വപ്നത്തിൽ കൂടി ദർശിക്കേണ്ടി വരില്ല. അത്ര ച ഉദാഹരന്തീമം ഇതിഹാസം പുരാതനം ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്ഥം നിബോധമേ. അല്ലയോ മഹാരാജാവേ, അതിന് ഉദാഹരണമായിട്ട് പുരാതനമായ ഒരു ഇതിഹാസത്തെ ശ്രവിച്ചാലും വിഷ്ണുവിൻ്റെയും യമൻ്റെയും ദൂതന്മാർ തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് ഇത്. കാന്യകുബ്ജേതി ചക്കശ്ചിത് ദാസീപതിർ അജാമിള നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിത ബന്ധക്ഷക്കൈതവേ ചൗര്യേർ ഗർഹിത മൃത്യുമാസ്ഥിത ബിഭ്രത് കുടുംബം അശുചിർ യാതയാമാസദേഹിനാം ഏവം നിവസ്തസ്യ ലാളയാ നസ്യ ലാളയാനസ്യ സുതാൻ കാലോത്യകാൻ മഹാൻ രാജൻ അഷ്ടാശീത്യായുഷസമാം തസ്യ പ്രവയസപുത്രാദശ ദേശാന്തുയോ അവമ ബാലോ നാരായണോ നാംനാ പിത്രോശ്ച ദയിതോ വൃഷം നബന്ധ ഹൃദയസ്തസ്മിൻ അർഭകേ കളഭാഷിണി നിരീക്ഷമാണ സ്ഥല്ലീല മുമുദേ ജരഢോ വൃഷം ഭുഞ്ചാന പ്രവിവൻ ഖാദൻ ബാലക സ്നേഹയന്ത്രിത ഭോജകൻ പായൻ മൂഢോ നവേദാഗത മന്ദകം സ ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ജകാരതനേ ബാലേ നാരായണാഹ്വയേ. പണ്ട് കന്യാകുബ്ജം എന്ന പട്ടണത്തിൽ അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദാസിയെ ഭാര്യയായി സ്വീകരിച്ചു. അവളുടെ സംസർഗ നിമിത്തം ദുഷിച്ചുപോയ അജാമിളൻ ശാസ്ത്രോക്തമായ സർവകർമ്മങ്ങളെയും വെടിഞ്ഞു. കൊള്ള ചൂതാട്ടം കള്ളം വഞ്ചന എന്നിങ്ങനെയുള്ള ദുർമാർഗങ്ങളിലൂടെ ധനം സമ്പാദിച്ച് കുടുംബം പുലർത്തി പ്രാണിഹിംസ ചെയ്തും ശൗചാദികളെ ദീക്ഷിക്കാതെയും കാലം കഴിച്ചുകൂട്ടി. ഇപ്രകാരമുള്ള നീചവൃത്തികളോടുകൂടിയവനായി അജാമിളൻ 88 വയസ്സ് വരെ കഴിഞ്ഞുവന്നു. അജാമിളന് തൻ്റെ ദാസീപത്നിയിൽ 10 പുത്രന്മാർ ജനിച്ചു. അവരിൽ ഇളയവൻ്റെ പേർ നാരായണൻ എന്നായിരുന്നു. അവനോട് മാതാപിതാക്കൾക്ക് അത്യധികം സ്നേഹമുണ്ടായിരുന്നു. അവ്യക്തമധുരമായി സംസാരിക്കുന്ന അവൻ്റെ ക്രീഡകൾ കണ്ട് അജാമിളൻ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഈ പുത്രനെ കൂടി മടിയിലിരുത്തി കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്തു പോന്നു. ജീവിത ആസക്തനായ അജാമിളൻ മൃത്യു ആഗതനായി എന്നതിനെക്കുറിച്ച് ഓർത്തതേയില്ല. മരണകാലത്തുകൂടി അദ്ദേഹത്തിന് മനസ്സു നിറയെ തൻ്റെ ഇളയ പുത്രനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. സപാച ഹസ്താന്ത്രീം ദൃഷ്ട്വാ പുരുഷാൻ വൃഷധാരുണാൻ വക്രതുണ്ടാൻ ഊർധരോംന ആത്മാനം നേതുമാഗതാൻ ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചേർ ആജുഹാവാ അകുലേന്ദ്രിയ നിശമ്യ മ്രിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം ഭർത്തുന്നാമ മഹാരാജ പാർഷദ സഹസാ ആപതൻ വികർഷതേന്ദർഹൃദയ ഹൃദയാ ദാസീപതി അജാമിളം യമപ്രേഷ്യാൻ വിഷ്ണുദൂതാ വാരയാം ആസുരോജസ ഊജുർനിഷേധിതാസ്താംസ്തേ വൈവസുത പുരസ്സര കേ യൂയം പ്രതിഷദ്ധാരോ ധർമ്മരാജസ്യ ശാസനം കസ്യ വാ കുദായാദ കസ്മാദസ്യ നിഷേധത കിം ദേവാ ഉപദേവാ വാ യൂയം കിം സിദ്ധസത്തമ സർവേ പത്മഫലാ സാക്ഷാ വീതകൗശേയവാസസ കിരീടിന കുണ്ടലിനോ ലസത് പുഷ്കരമാലിന സർവേന സർവേ ചനൂ നൂത്നവയസ സർവേ ചാരു ചതുർഭുജ
തനുർനിഷങ്കാസി ഗദാ ശംഖചക്രാംബുജശ്രിയ ദിശോ വിതിമിരാലോകാ കുർവന്ത സ്വേന രോചിഷ കിമർത്ഥം ധർമ്മപാലസ്യ കിങ്കരാന്നോ നിഷേധത. മൃത്യുകാലം ആഗതമായപ്പോൾ വളഞ്ഞിരിക്കുന്ന മുഖത്തോടും ഉയർന്നു നിൽക്കുന്ന രോമത്തോടും അതിഭയം ജനിപ്പിക്കുന്ന സ്വരൂപത്തോടും കൂടിയവരും പാശം കയ്യിലെടുത്തവരുമായ മൂന്ന് യമഭടന്മാർ ആ അജാമിളനെ കൊണ്ടുപോവാനായിട്ട് അജാമിളൻ്റെ അടുത്ത് വന്നു. അവരെ കണ്ട് ഭയന്ന് വിറച്ച അജാമിളൻ ദൂരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ ഇളയപുത്രനായ നാരായണനെ പേര് ചൊല്ലി ഉറക്കെ വിളിച്ചു. നാരായണ ശബ്ദം ഉച്ചരിച്ച മാത്രയിൽ തന്നെ വിഷ്ണു പാർശ്വതന്മാർ ഇദ്ദേഹം തങ്ങളുടെ സ്വാമിയെ സാക്ഷാൽ നാരായണസ്വാമിയുടെ നാമമാണ് ഉച്ചരിച്ചത്, അത് അങ്ങ് ആ ഉച്ചരിച്ചുകൊണ്ടാണ് ജീവൻ വെടിയണത് എന്ന് കരുതി അവിടെ ഉടനെ എത്തിച്ചേർന്നു. അജാമിളന്റെ ആത്മാവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുന്ന യമഭടന്മാരെ അവർ തടുത്തു നിർത്തി. ഇത് കണ്ട് യമഭടന്മാർ വിഷ്ണു പാർശ്വതന്മാരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരുടെ വൃത്യന്മാരാണ്? എവിടെ നിന്ന് വരുന്നവരാണ്? മഹാപാപിയായ ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് തടയുന്നത്? നിങ്ങൾ ദേവന്മാരാണോ ഉപദേവന്മാരാണോ അതോ സിദ്ധന്മാരിൽ വെച്ച് ശ്രേഷ്ഠന്മാരായവർ ആരാണ്? നിങ്ങൾ എല്ലാവരും താമര ഇതൾ പോലുള്ള നേത്രങ്ങളോട് കൂടിയവരും പീതവസ്ത്രം കിരീടം കുണ്ടലം താമരപ്പൂമാല തുടങ്ങിയവ ധരിച്ചവരും നവയൗവനയുക്തരും നാല് കൈകളോട് കൂടിയവരും അവയിൽ ശംഖ ചക്രം ഗദാ വില്ല താമര വാൾ തൂണീരം എന്നിവ ധരിച്ചവരും ഐശ്വര്യയുക്തരും ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരും സ്വകാന്തിയുടെ ആധിക്യം കൊണ്ട് മറ്റുള്ളവരുടെ ശോഭയെ ഹരിക്കാൻ പോന്നവരും ആയി കാണപ്പെടുന്നു. ധർമ്മരാജന്റെ ഭൃത്യന്മാരായ ഞങ്ങളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തടയുന്നത്? ശ്രീശുഖവാച ഇത്യുക്തായമദൂതൈസ്തേർവാസുദേവോക്തകാരിണ താൻ പ്രത്യൂഷോ പ്രഹസ്യേദം മേഘനിർഹാദയാഗിര. ശ്രീശുഖൻ പറഞ്ഞു, പരീക്ഷിത്തെ, യമഭടന്മാരുടെ ഈ വാക്ക് കേട്ടിട്ട് വിഷ്ണുപാർശ്വതന്മാർ ഉറക്കെ ചിരിച്ചുകൊണ്ട് മേഘഗർജനം പോലെ ഗംഭീരമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു. വിഷ്ണുദൂതാവുചു യൂയം വൈ ധർമ്മരാജസ്യതി നിർദ്ദേശകാരിണ പ്രൂതധർമ്മസ്യ നസ്തത്വം യച്ച ധർമ്മസ്യ ലക്ഷണം കഥം സിദ്ധ്രിയതേ ദണ്ഡാക്യം വാസ്യസ്ഥാനമീപ്സിതം ദണ്ഡ്യാക്യം കാരിണ സർവേ ആഹോസി കതി ചിന്ദ്രണ. വിഷ്ണു ദൂതന്മാര് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ യമധർമ്മരാജാവിൻ്റെ ദൂതന്മാരെ, നിങ്ങൾ ധർമ്മരാജാവിൻ്റെ ഭൃത്യന്മാരാണ് എങ്കിൽ ധർമ്മത്തിൻ്റെ ലക്ഷണവും തത്വവും എന്താണെന്ന് നിങ്ങൾ തന്നെ പറയുവിൻ. നിങ്ങൾ ഏതു വിധത്തിലാണ് ദണ്ഡത്തെ നടത്തുന്നത്? ദണ്ഡിക്കാൻ യോഗ്യമായ സ്ഥാനം ഏതാകുന്നു? പ്രവർത്തിക്കുന്നവരെയെല്ലാം ദണ്ഡിക്കണമെന്നാണോ അതോ മനുഷ്യരിൽ ചിലരെ ദണ്ഡിക്കണമെന്നാണോ? എന്താണ് നിങ്ങളുടെ നിശ്ചയം? യമദൂതാവുചു വേദപ്രണിഹിതോ ധർമ്മോ ഹി അധർമ്മസ്തദ്വിപര്യയ വേദോ നാരായണ സാക്ഷാ സ്വയം ഭൂരിതി ശുശ്രുമ ഏന സ്വധാമ്യമീ ഭാവാരജസത്തതമോമയ ഗുണനാമക്രിയാരൂപേർ വിഭാവ്യന്തേ യഥാ തഥം. യമഭടന്മാർ പറഞ്ഞു, വേദത്തിൽ വിധിക്കപ്പെട്ടത് ഏതാണോ അതാണ് ധർമ്മം, അതിനു വിരുദ്ധമായത് അധർമ്മം. വേദം സാക്ഷാൽ നാരായണൻ തന്നെയാണ്. സ്വയം ജാതനായ ഭഗവാൻ നാരായണൻ്റെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ എന്ന് യമധർമ്മൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. യാതൊരുവൻ സ്വസ്വരൂപമായ അക്ഷര പരബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിൽ ത്രിഗുണാത്മകമായ ഈ കാണുന്ന ദേഹങ്ങളെ എല്ലാം ത്രിഗുണാത്മകമാണ് ഇത്. അതിന് ഗുണം നാമം ക്രിയ എന്നീ സ്വരൂപങ്ങളാൽ അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് അവനവൻ്റെ ആ പ്രാരബ്ധത്തിനനുസരിച്ചിട്ടുള്ള ശരിയായ വിധത്തിൽ ഓരോ ശരീരങ്ങളെ നൽകുന്നു. അതിനുള്ള ശരീരങ്ങളെ ആ സ്വരൂപങ്ങളെ നൽകിയിട്ട് ശരിയായ വിധം നിർമ്മിച്ചിരിക്കുന്നുവോ അതാരാണോ അവനാണ് നാരായണൻ. സൂര്യോ അഗ്നിഗം മരുദ്ദേവ സോമ സന്ധ്യ അഹനി ദിശ
കം കു കാലോ ധർമ്മ ഇതി ഹേദേ ദൈവസ്യ സാക്ഷിണ. സൂര്യൻ, അഗ്നി, ആകാശം, വായു, ഹൃദയസ്ഥനായിട്ടുള്ള ദേവൻ, സോമൻ, സന്ധ്യ, രാത്രി, പകൽ, ദിക്കുകൾ, ജലം, ഭൂമി, കാലം, ധർമ്മദേവൻ, ഈ ഇവരാണ് ജീവികളുടെ ധർമ്മ അധർമ്മങ്ങൾക്ക് സാക്ഷി. ഇവരാണല്ലോ, ഇവരല്ലേ സാക്ഷി എന്നാണ് പറയാൻ ചോദിക്കുന്നത്. ഏതേർ അധർമ്മോ വിജ്ഞാതാസ്ഥാനം ദണ്ഡസ്യ യുജ്യതേ സർവേ കർമാനുരോധേന ദണ്ഡമർഹന്തി കാരിണ. ഈ 14 സാക്ഷികളാൽ അധർമ്മം അറിയപ്പെടുന്നു. ഇവരാണ് ഈ ജീവാത്മാക്കളുടെ അധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ എന്ത് കർമ്മത്തിൻ്റെയും ഈ 14 സാക്ഷികളുണ്ട്. അധർമ്മികളായവരെയെല്ലാം ദണ്ഡിക്കും. ആ അധർമ്മികളെല്ലാം ദണ്ഡം അർഹിക്കുന്നു. അധർമ്മികളായവരെ സ്വകർമ്മ അനുസൃതമായിട്ട് ദണ്ഡിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. സംഭവന്തി ഹി ഭദ്രാണി വിപരീതാനി ജാനക കാരുണാഗുണസംഗോസ്തി ദേഹവാൻ നഹി അകർമ്മകൃത യേനയാവാൻ യഥാധർമ്മോ ധർമ്മോ വേഹ സമീഹിത സേവ തത്ഫലം പുങ്ക്തേ തഥാ താവതമുത്രവൈ. അല്ലയോ പുണ്യാത്മാക്കളെ എന്നാണ് ആ യമദൂതന്മാര് വിഷ്ണുദൂതന്മാരെ സംബോധന ചെയ്യുന്നത്. അല്ലയോ പുണ്യാത്മാക്കളെ, ശരീരമെടുത്തവരെല്ലാം ത്രിഗുണങ്ങൾക്ക് അധീനരായിട്ട് ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളെ ചെയ്യുന്നു. ഒരുവൻ ഇഹലോകത്ത് വെച്ച് ചെയ്യുന്ന ശുഭ അശുഭ കർമ്മങ്ങൾക്ക് അനുസൃതമായി അതിൻ്റെ ഫലം പരലോകത്ത് വെച്ച് അനുഭവിക്കുന്നു. യദേഹദേവ പ്രവരാ സ്ത്രൈവിധ്യം ഉപലഭ്യതേ ഭൂതേഷു ഗുണവൈചിത്ര്യാ തഥാന്യത്രാനുമീയതേ. പുണ്യ പാപങ്ങൾക്ക് അനുസരിച്ച് ജീവി സ്വർഗമോ നരകമോ പ്രാപിക്കുന്നു. ഹേ ദേവശ്രേഷ്ഠന്മാരെ, ഈ ലോകത്ത് സത്വം, രജം, തമോ ആദി ഗുണങ്ങളുടെ വിചിത്ര അവിചിത്രത കാരണമായിട്ട് ഓരോ ജീവനും സുഖി, ദുഃഖി, സുഖ ദുഃഖ സമ്മിശ്രവാൻ എന്നിങ്ങനെ 3 തരക്കാരായി മാറുന്നു. ആ 3 തരക്കാരെ കാണുന്നത് പോലെ പരലോകത്തും ഉണ്ട് സുഖമായിട്ടുള്ളവരും ദുഃഖികളായിട്ടുള്ളവും മിശ്രമായിട്ടുള്ളവരും, സുഖവും ദുഃഖവും മിശ്രമായിട്ടുള്ളവരും ഈ ഭൂമിയിലെ മാതിരി പരലോകത്തും ഉണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. വർത്തമാനോന്യയോ കാലോ ഗുണാഭിജ്ഞാപകോ യഥാ ഏവം ജന്മാനയോരേ തത് അധർമാധർമ്മനിദർശനം മനസൈവ പുരേ ദേവാ പൂർവരൂപം വിപശ്യതി അനുമീമാം സദേ അപൂർവം മനസാ ഭഗവാനജ യഥാജ്ഞസ്തമസായുക്ത ഉപാസ്തേ വ്യക്തമേവ ഹി നവേദപൂർവം അവരം നഷ്ടജന്മസ്മൃതിസ്തഥാ. വർത്തമാനകാലം കൊണ്ട് ഭൂതകാലത്തെയും ഭാവി കാലത്തെയും അറിയാൻ കഴിയുന്നതുപോലെ ഈ ജന്മം പൂർവ ഭാവി ജന്മങ്ങളുടെ ധർമ്മ അധർമ്മങ്ങളുടെ ദൃഷ്ടാന്തമാകുന്നു. സർവജ്ഞനും ജന്മാതിഹീനനുമായ ഭഗവാൻ നാരായണൻ ഓരോ പ്രാണികളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഒരുവന്റെ ഭൂതഭാവി ജന്മങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നു. കേവലം ഒരു മൃഗത്തെ പോലെ തന്നെ മൂഢാത്മാവായ മനുഷ്യരും മായാമോഹത്തിന് അധീനരായിട്ട് സ്മൃതി നശിച്ച് കഴിഞ്ഞുപോയ ജന്മങ്ങളെയോ വരുവാനിരിക്കുന്നതിനെയോ പറ്റി അറിയുന്നില്ല. പഞ്ചവി കുരുദേ സ്വാർത്ഥാൻ പഞ്ചവേദാത പഞ്ചവി ഏകസ്തു ഷോഡശേനത്രീൻ സ്വയം സപ്തദശോ ശ്നുതേ. 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ജീവി കർമ്മങ്ങൾ ചെയ്യുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് 5 വിധത്തിലുള്ള വിഷയങ്ങളെ അറിയുന്നു. 10 ഇന്ദ്രിയങ്ങളും 5 വിഷയങ്ങളും മനസ്സും കൂടിയ 16 എണ്ണത്തോടെ യോജിച്ചിരിക്കുന്ന ഏകനായ ജീവൻ ഇവയെ എല്ലാം അനുഭവിക്കുന്നു. തദ്ദേശോടശകലം ലിംഗം ശക്തിത്രയം മഹത് ദത്തേനു സംസതിം പുംസി ഹർഷശോകഭയാർത്ഥിതാം ദേഹി അജ്ഞോ അജിത ഷഡ്വർഗോ നേ ന ഇച്ഛൻ കർമാണി കാര്യതേ കോശകാര ഇവാത്മാനം കർമ്മണ ആച്ഛാദ്യമുഹ്യതി. 10 ഇന്ദ്രിയങ്ങള്, 5 വിഷയങ്ങള്, മനസ്സ്,
എന്നീ 16 കലകളോട് കൂടിയതും ത്രിഗുണങ്ങളുടെ കാര്യമായി ഭവിച്ചതും അനാദിയുമായ ഈ ലിംഗശരീരം ജീവന് സന്തോഷം, ദുഃഖ, ഭയം എന്നിവ നിമിത്തമായ ആർത്തി ദുഃഖത്തിന് കാരണമായ സംസാരത്തെ ഉണ്ടാക്കി തീർക്കുന്നു. ഈ സംസാരം കാമക്രോധ മോഹ ലോഭ മത മത്സര്യങ്ങളെ ജയിക്കാത്ത ജീവിയെ കൊണ്ട് അവന് ഇഷ്ടമല്ലാത്ത കർമ്മങ്ങൾ കൂടി ചെയ്യിക്കുന്നു. ചില പുഴുക്കൾ തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശ കൊണ്ട് അതിനകത്ത് കുടുങ്ങിക്കിടന്ന് നശിക്കുന്നത് പോലെയാണ് ജീവന്റെയും ഈ അവസ്ഥ. നഹി കശ്ചിത് ക്ഷണമബീജാതു തിഷ്ടത്യ കർമ്മകൃ കാര്യദേഹി അവശക്കർമ്മ ഗുണേ സ്വാഭാവികേർ ബലാ. ഒരുവനും അല്പനേരമെങ്കിലും കർമ്മം ചെയ്യാത്തവനായിരിക്കാൻ സാധ്യമല്ല. പൂർവജന്മ കർമ്മ വാസനകൾ ജീവികളെ ത്രിഗുണങ്ങൾക്ക് വശം ഗതരാക്കിയിട്ട് സദാ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ലബ്ധ്വാ നിമിത്തം അവ്യക്തം വ്യക്താ വ്യക്തം ഭവത്യുത യഥായോനി യഥാ ബീജം സ്വഭാവേന ബലീയസ. ജന്മാന്തര കർമ്മഫലങ്ങളാകുന്ന അദൃഷ്ടകാരണത്തെ ആ പുണ്യം അല്ലെങ്കിൽ പാപം, ഇതാണ് അദൃഷ്ടം. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ജീവി വാസനാബലം നിമിത്തം മാതാവിന് തുല്യമായ സ്ത്രീ ശരീരത്തെയോ പിതാവിന് തുല്യമായ പുരുഷ ശരീരത്തെയോ സ്വീകരിക്കുന്നു. ഏഷ പ്രകൃതി സംഘേന പുരുഷസ്യ വിപര്യ ആസീസ ഏവ നചിരാ ഈശ സംഘ വിരീയതേ. ജീവിക്ക് ഈ വിപരീതാവസ്ഥ ഉണ്ടാകുന്നത് മായാസംഘം നിമിത്തമാകുന്നു. ഈശ്വര സംഘം കൊണ്ട് വളരെ വേഗത്തിൽ മുക്തനാകാൻ സാധിക്കുന്നു. അഹം ഹി ശ്രുതസമ്പന്നാശീല വൃത്തഗുണാലയ ധൃതവ്രതോ മൃദുർദാന്ത സത്യവാങ് മന്ത്രവിച്ഛുചി ഗുർവഗ്നി അതിഥി വൃദ്ധാന ശുശ്രൂഷർ നിരഹംകൃത സർവഭൂത സുഹൃത് സാധുർമിതവാഗ് അനസൂയക. ഞങ്ങൾ യമപുരിയിലേക്ക് കൊണ്ടുപോകുവാൻ നിൽക്കുന്ന ഈ അജാമിളൻ വേദജ്ഞനും ശീലം സദാചാരം തുടങ്ങിയ സൽഗുണങ്ങളുടെ ഇരിപ്പിടവും വ്രത അനുഷ്ഠാന നിരതനും മനസ്സിൽ ആർദ്രതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സത്യവാദിയും മന്ത്രജ്ഞനും ശുദ്ധനുമായിരുന്നു. ഗുരുക്കന്മാർ അഗ്നി അതിഥി വൃദ്ധന്മാർ തുടങ്ങിയവരെ പൂജിക്കുന്നവനും അഹങ്കാരമില്ലാത്തവനും സകല ജീവികൾക്കും ഹിതം ചെയ്യുന്നവനും മിതമായി മാത്രം സംസാരിക്കുന്നവനും അസൂയാരഹിതനും പരലോകത്തിനായി യത്നിക്കുന്നവനുമായിരുന്നു. ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു ഈ യജാമിളൻ എന്നാണ് യമദൂതന്മാർ പറയുന്നത്. ഏകദാസോ വനം യാതാ പിതൃ സന്ദേശകൃദ്വിച ആദായ തത ആവൃത്ത ഫല പുഷ്പസമിത് കുശാൻ ദദർശ കാമിനം കശ്ചി ശൂദ്രം സഹഭുജിഷ്യയാ പീത്വാച മധുഷ മൈരേയം മദാ കുർണിത നേത്രയാ മതയാ വിശ്രദന്യവ്യപേദം നിരപത്രപം ക്രീഡന്തം അനുഗായന്തം ഹസന്തം അനയാന്തികേ ദൃഷ്ട്വാ താം കാമലിപ്തേന ബാഹൂനാ പരിരംഭിത ജഗാമ ഹൃച്ഛയവശം സഹസൈവ വിമോഹിത സ്തംഭയാത്മനാത്മാനം യാവത് സത്തം യഥാശ്രുതം ദശശാഖസമാധാതും മനോമദനവേപിതം യസ്മിന്നസ്മരവ്യാജാഗ്രഹഗ്രസ്തോ വിചേതന താമേവ മനസാധ്യായൻ സ്വധർമാദ് വിരരാമഹ താമേവ ദോഷയാമാസ പിത്രേണ്യാർത്ഥേന യാവതാ രാമേ മനോരമേ കാമേ പ്രസീദേത യഥാ തഥാ. അത്രയും ഉത്തമ ബ്രാഹ്മണനായിട്ടുള്ള ഈ അജാമിളൻ ഒരു നാൾ ഇവന്റെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം വനത്തിൽ പ്രവേശിച്ച് പുഷ്പങ്ങള് സമിത്തുകള് കായകനികള് ദർഭകള് മുതലായവ ശേഖരിച്ച് മടങ്ങുകയായിരുന്നു. മാർഗമധ്യേ ഇദ്ദേഹം മദ്യപിച്ച മത്തയായിട്ട് വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയതുപോലും അറിയാത്തവളും കാമോദ്ദീപനങ്ങളായ ചേഷ്ടകളോട് കൂടിയവളുമായ ഒരു ദാസിയെ കണ്ടു. അവളോടുകൂടി ഒരു ശൂദ്രനും യാതൊരു ലജ്ജയോ സദാചാരബോധമോ കൂടാതെ പാടുകയും നൃത്തം ചെയ്യുകയും അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാമോദ്ദീപനമായ കുറിക്കൂട്ട മുതലായ സുഗന്ധദ്രവ്യം തേച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് ശൂദ്രൻ ആലിംഗനം ചെയ്യുന്ന ആ ദാസിയെ കണ്ടപ്പോൾ ഇവൻ പ്രാരബ്ധവശനായിട്ട്
വിധിനിഷേധങ്ങളെ കുറിച്ച് വിസ്മരിച്ച് കാമപരവശനായി തീർന്നു. ധൈര്യവും ശാസ്ത്രജ്ഞാനവും കൈമുതലായിട്ടുള്ള ഇവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എങ്കിലും അതിന് സാധിച്ചില്ല. പ്രാരബ്ധ കർമ്മങ്ങൾ മന്മത വികാരം എന്ന വ്യാജരൂപത്തിലുള്ള ഒരു ദുർദേവതയായി വന്ന് ഇവനെ ബാധിച്ചു. അവളെ തന്നെ സദാ ചിന്തിച്ചുകൊണ്ട് ഇവൻ സ്വധർമ്മം വെടിഞ്ഞു. തൻ്റെ കാമപൂർത്തിക്കായിക്കൊണ്ട് ഇവൻ അവളെ സ്വന്തമാക്കി. പിതൃധനമായി ലഭിച്ച മുഴുവൻ സ്വത്തും ഇവൻ ഇവളെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് വിനിയോഗിച്ചു. അഗ്നിഹോത്രം, ഗുരുപൂജ തുടങ്ങിയവയെല്ലാം കൈവെടിഞ്ഞു. പ്രാകൃതങ്ങളും മനസ്സിന് താൽക്കാലിക സുഖം നൽകുന്ന വിധത്തിലും ഉള്ള വിഷയങ്ങളിൽ മുഴുകിക്കഴിഞ്ഞു. വിപ്രാം സ്വഭാര്യാം അപ്രൗഢാം കുലേ മഹതി ലംഭിതാം വിസസർജാചിര പാപാശൈരണ്യാ പാങ്കവിദ്ധതി യതസ്തതശ്ചോപനിന്യേ ന്യായതോ അന്യായതോ ധനം ബബാര്യാസ്യ കുടുംബിന്യാ കുടുംബം മന്ദധീരയം യതസൗ ശാസ്ത്രമൂല്യംഖ്യ സ്വൈരചാര്യാര്യഗർഹിത അവർത്തത ചിരം കാലം അഖായുർ അശുചിർമലാത് തയേനം ദണ്ഡപാണ തതയേനം ദണ്ഡപാണേ സകാശം കൃതകിൽബിഷം നേഷ്യാമോ കൃതനിർവേശം യത്ര ദണ്ഡേന ശുദ്ധ്യതി. ഉത്തമകുലത്തിൽ ജനിച്ചവളും സാധ്യയുമായ സ്വന്തം പത്നിയെ ഇവൻ ആ ദാസിക്ക് വേണ്ടി കൈവെടിഞ്ഞു. ന്യായമായോ അന്യായമായോ ധനം സമ്പാദിച്ചു കൊണ്ടുവന്ന് ദാസിയെയും അവളുടെ കുടുംബത്തെയും സംരക്ഷിച്ചു. വേദനിഷേധിയും ശ്രേഷ്ഠരായവരാൽ നിന്ദിക്കപ്പെട്ടവനായും പാപകർമ്മ നിരതനായും അശുചിയുമായി ഇവൻ ജീവിതം നയിച്ചു വന്നു. ചെയ്തുപോയ പാപകർമ്മങ്ങൾക്ക് യാതൊരുവിധ പ്രായശ്ചിത്തവും ചെയ്യാത്തവനായ ഇവനെ ഞങ്ങൾ യമസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ദണ്ഡനമേൽക്കുന്നതോടുകൂടി ഇവൻ പരിശുദ്ധനായി ഭവിക്കും. ഇപ്രകാരമാണ് ആ യമദൂതന്മാർ വിഷ്ണുദൂതന്മാരോട് അജാമിളൻ്റെ പൂർവചരിത്രത്തിനെ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ഷഷ്ഠസ്കന്ധേ അജാമിള ഉപാഖ്യാനേ പ്രഥമോധ്യായ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.